എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പള്ളികളിൽ ഇന്നു മുതൽ ഏകീകൃത കുർബാന നടക്കും. സെയിന്റ് തോമസ് ദിനമായ ഇന്ന് ജനാഭിമുഖ കുർബാനയ്ക്ക് പുറമെ ഒരു കുർബാന ഏകീകൃത രീതിയിൽ അർപ്പിക്കാം എന്ന ധാരണയായി. വൈദിക സമിതിയും അൽമായ മുന്നേറ്റ പ്രതിനിധികളും സഭാ നേതൃത്വവുമായി നടത്തിയ ചർച്ചയിലാണ് ധാരണയായത്. എബിൻ ജോസ് കൊച്ചിയിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. എബിൻ, അപ്പോൾ ഈ ഏകീകൃത കുർബാനയുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ തൽക്കാലം അവസാനിച്ചുവെന്ന് കരുതാമോ? വേണു, ആ രീതിയിലാണ് ഇപ്പോൾ താൽക്കാലികമായ ഒരു സമവായം വെച്ചിരുന്നു ഇന്നലെ തന്നെ. ആ രീതിയിൽ ഇന്ന് ചില പള്ളികളിലെല്ലാം തന്നെ രാവിലെ ഒരു കുർബാന ഏകീകൃത രീതിയിൽ നടന്നിട്ടുണ്ട്. ഉച്ചയ്ക്ക് ശേഷം ചില പള്ളികളിലും ഏകീകൃത രീതിയിൽ ഒരു കുർബാന നടക്കുമെന്നുള്ളതാണ് ലഭിച്ചിരിക്കുന്ന വിവരം. മറ്റു തർക്കങ്ങളൊന്നും ഇല്ലാത്ത സ്ഥലങ്ങളിൽ മാത്രമായിരിക്കും ഈ രീതിയിൽ കുർബാന നടക്കുക. 50 പള്ളികളിൽ ബസിലിക്ക പള്ളി ഉൾപ്പെടെ കേസുകളുണ്ട് കുർബാന തർക്കവുമായി ബന്ധപ്പെട്ടുകൊണ്ട്. ഈ പള്ളികളിൽ കുർബാന ഉണ്ടാവില്ല, മറിച്ച് മറ്റ് പള്ളികളിലെല്ലാം തന്നെ ഒരു കുർബാന ഏകീകൃത രീതിയിൽ അർപ്പിക്കാമെന്ന വൈദിക സമിതിയും അതുപോലെ തന്നെ അൽമായ മുന്നേറ്റവും ഇന്നലെ സഭാ നേതൃത്വവുമായി നടത്തിയ ചർച്ചകളിൽ ധാരണ പ്രകാരം ഉറപ്പ് നൽകിയിരുന്നു. ഈ പ്രകാരമാണ് ഇന്ന് കുർബാനകൾ നടക്കുക. അതോടൊപ്പം തന്നെ ഏതെങ്കിലും രീതിയിൽ വിശ്വാസികൾ തമ്മിൽ തർക്കമുണ്ടായാൽ ഏകീകൃത കുർബാന അർപ്പിക്കില്ല എന്നുള്ള ഉപാധിയും വൈദികർ മുന്നോട്ട് വെച്ചിരുന്നു. ഈ രീതിയിലാണ് ഈ സമവായം എത്തിയിരിക്കുന്നത്. വേണു, ശരി. എബിൻ ജോസാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.